ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന അന്താരാഷ്ട്ര ഡിസൈൻ പ്രദർശനത്തിലെ ഇൻഡെക്സ് 2014 സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ച ശ്രദ്ധേയനായ ഒരു മലയാളിയെ പരിചയപ്പെടുത്തുകയാണ് ഇനി ഗൾഫ് ന്യൂസ് വീക്ക്. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് അനിൽകുമാർ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. 13 രാജ്യങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ദുബായിൽ നടന്ന ഇൻഡെക്സ് 2014 സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചത്. ഇതിൽ ഒരാളായി ഇത് രണ്ടാം തവണയാണ് തിരുവനന്തപുരം സ്വദേശിയായ അനിൽകുമാറിനെ തേടി ക്ഷണമെത്തിയത്. ഡിസൈൻ രംഗത്തെ സ്ഥലപരിമിതിയും അതിന്റെ ലാഭവും എന്ന വിഷയത്തിലാണ് അനിൽകുമാർ പ്രബന്ധം അവതരിപ്പിച്ചത്. സബ്ജക്റ്റ് ഇന്റീരിയർ ഡിസൈനിൽ അതിന്റെ സ്ഥലപരിമിതി എങ്ങനെ ലാഭകരമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ മിഡിൽ ഈസ്റ്റിലും മിനറിലുമുള്ളവരുടെ ഒരു എക്സിബിഷനാണ്. അതിൽ സെമിനാർസ് അവതരിപ്പിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. വിദേശികളായ യൂറോപ്യൻ രാജ്യങ്ങൾ, GCC ആഫ്രിക്കയിലുള്ളവർ പലരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു മറ്റൊരു മലയാളിയെ കാണാൻ എനിക്കിടയായില്ല. അപ്പോൾ അത് വലിയ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഒരു വലിയ അഭിമാനം തോന്നി. ഒമാൻ, സൗദി, UAE എന്നീ രാജ്യങ്ങളിൽ 22 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന അനിൽകുമാർ ഇപ്പോൾ ദുബായിലെ ഫ്യൂച്ചർ ടവർ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ഫിനാൻഷ്യൽ മാനേജറാണ്. ഭാര്യ റാണി, മകൾ അപർണ, ദുബായിൽ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ +1 വിദ്യാർത്ഥിനിയാണ്. മകൻ അഖിൽ കരുൺ തിരുവനന്തപുരം ടെക്നോപാർക്കിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തൊഴിൽ മേഖലയിലെ അനുഭവങ്ങളിൽ നിന്നാണ് തന്റെ പ്രബന്ധങ്ങളിലെ വീക്ഷണങ്ങൾ രൂപപ്പെടുത്തുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. നവംബറിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് കോൺക്രീറ്റ് അസറ്റ് മാനേജ്മെന്റിനെ പറ്റിയുള്ള അടുത്ത പ്രബന്ധത്തിന് തയ്യാറായിരിക്കുകയാണ് മലയാളിയായ ഈ തിരുവനന്തപുരം സ്വദേശി.